നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പറയാനുള്ള ഈ കോവിഡ് കാലഘട്ടത്തിനിടയിൽ കുറച്ച് ആശ്വാസമായിട്ടാണ് ഈ ഒരു ഞായറാഴ്ച വീണു കിട്ടിയത്. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്ന സാംസ്കാരിക ഗ്രാമത്തിൽ കുറച്ചുപേർ ഒത്തുചേർന്നപ്പോൾ അത് തെല്ലൊരു സന്തോഷത്തിന്റെ ദിനമായി. അതിൽ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരും അധ്യാപകരും അവർക്കെല്ലാം ആവേശം പകർന്നുകൊണ്ട് വിമുക്ത ഭടന്മാരും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ NCC കാഡറ്റ്സും ഉണ്ടായിരുന്നു. പാലക്കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക പാലക്കാട് കോട്ടയും കരിമ്പനയും ഒക്കെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് കരിമ്പന നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടമ്പഴിപ്പുറം പ്രദേശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ NCC വിദ്യാർത്ഥികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും മറ്റ് വിമുക്ത ഭടന്മാരുടെ എല്ലാം കൂട്ടായ്മയോട് കൂടി കുറച്ച് കരിമ്പനകൾ വെച്ച് പിടിപ്പിച്ച് ആ പഴമയുടെ തനിമ നമ്മൾ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ചെറിയൊരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഏകദേശം ഒരു 300 കരിമ്പന പഴങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടും കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇത് വ്യത്യസ്തമായൊരു പ്രവർത്തനമായിട്ടാണ് എല്ലാവരും കരുതേണ്ടത്. അതായത് പാലക്കാട് അറിയപ്പെടുന്നത് കരിമ്പനകളുടെ നാട് എന്ന നിലയിലാണ്. വാസുദേവൻ തുടക്കം കുറിച്ച ഈ കരിമ്പന ഉദ്യമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കരിമ്പന നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടും അത്ര ഒരു ഐശ്വര്യമുള്ള വൃക്ഷമായിട്ടൊന്നും കണ്ട് കണക്കാക്കിയിട്ടില്ല. പിന്നെ ഒവി വിജയൻ്റെ കത്താക്കിൻ്റെ ഇതിഹാസം വന്നതോടുകൂടിയിട്ടാണ് കരിമ്പനയ്ക്കൊരു കരിമ്പനയോടൊരു ഇഷ്ടം പാലക്കാട്ടുകാർക്ക് തുടങ്ങിയത്. ഏതായാലും കരിമ്പന പണ്ട് വീടിൻ്റെ കഴുകോൽ ഉണ്ടാക്കാനും ഒരുപാട് ഉപകാരമുള്ളൊരു വൃക്ഷമായിരുന്നു കരിമ്പന. വീടിൻ്റെ കഴുകോൽ ഉണ്ടാക്കാനായാലും ശരി, വീട് മേയാനായാലും ശരി. അപ്പോൾ ഇത് നമ്മുടെ പാലക്കാടിൻ്റെ പുതിയൊരു സൗന്ദര്യബോധത്തിൻ്റെ കൂടെ ഒരു വീണ്ടെടുക്കലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഉദ്യമമായിട്ട് എല്ലാവരോടും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കരിമ്പനകളിൽ തൂങ്ങിക്കിടക്കുന്ന കുരുവിക്കൂടുകൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. പണ്ടെല്ലാം പാലക്കാട് ജില്ലയിൽ മാത്രം ധാരാളം കരിമ്പനകൾ കണ്ടിരുന്നു. അതിൻ്റെ ഓല മുതൽ തടി വരെ എല്ലാം നമ്മൾ ഗൃഹനിർമ്മാണത്തിന് ഉപയോഗിക്കുമായിരുന്നു. ഞാൻ കൃഷ്ണകുമാർ, കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ NCC അധ്യാപകനാണ്. പഴയ കാലത്തെ പല കാര്യങ്ങളും പല പ്രാധാന്യമുള്ള പലതും നമ്മൾ ഈ തലമുറയിൽ അതിൻ്റെ പ്രാധാന്യം കുറയുകയും അതിൻ്റെ വംശനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. കരിമ്പനകളുടെ കാര്യത്തിലായാലും പഴയ കാലത്ത് പല ഉപകാരങ്ങളും നമുക്കുണ്ടായിരുന്ന പല കാര്യത്തിനും നമ്മൾ ഉപയോഗിച്ചിരുന്നു. അതിനെയെല്ലാം നമുക്ക് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഇത്തരം സംരംഭങ്ങൾ കൂടിയേ തീരും. അതിനുവേണ്ടിയുള്ള ഈ ഉദ്യമത്തിൽ NCC പരിസ്ഥിതി പ്രവർത്തകരും അതുപോലെ വിമുക്തഭടന്മാരുടെ ഒപ്പം NCC പങ്കെടുക്കുമെന്ന് അറിയിക്കാം. പനയുടെ ഉപയോഗം തീർന്നില്ല. ഒരു വിഭാഗം ജനങ്ങൾ കള്ള് ചെത്തി അതൊരു ജീവിത മാർഗമായി ഉപയോഗിച്ചു പോന്നിരുന്നു. കാലത്തിന്റെ മാറ്റം കാരണം ആ കരിമ്പനകൾ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരിമ്പനകളെ വീണ്ടും പുനർജീവിപ്പിച്ചുകൊണ്ട് കരിമ്പന തൈകൾ വച്ചുപിടിപ്പിച്ചാണ് ഈ ഞായറാഴ്ച നമ്മുടെ കൂട്ടായ്മ മാതൃകയായത്. കടമ്പഴിപ്പുറം കനാൽ റോഡിന്റെ വശത്തു കൂടി ഏകദേശം 300 കരിമ്പന തൈകൾ വെച്ചുപിടിപ്പിച്ചു. അത് മാത്രമല്ല, തുടർന്ന് അവയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞയും എടുത്തു. കരിമ്പന തൈകൾക്ക് പുറമെ തണൽ വൃക്ഷമായി വളരാവുന്ന ഉങ്ങിൻ തൈകളും നടുകയുണ്ടായി. പാലക്കാട് കരിമ്പനകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ കരിമ്പന ഇന്ന് വംശനാശം സംഭവിച്ചു പോയിരിക്കുന്ന ഒരു വൃക്ഷമാണ്. അതിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അതിന് കരിമ്പന എന്താണെന്ന് കാണാനും അവർ അതിനെക്കുറിച്ച് അറിയാനും ഉള്ള ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ തുടങ്ങിയത് വളരെ നല്ലൊരു സംരംഭമാണ്. അതിൽ NCC അതുപോലെ മറ്റ് സാംസ്കാരിക പ്രവർത്തകരെ അതിൻ്റെ കൂടെ വിമുക്തഭടന്മാരെ എല്ലാവരും പങ്കെടുത്ത് അതിനുശേഷം 300 കരിമ്പനകൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു സതുദ്ദേശമാണ് ഇതിലൂടെ നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത്. വിവിധ വീടുകളിൽ നിന്ന് സംഭരിച്ച 300 പനന്നൊക്കുകളാണ് ഇന്ന് ഇവിടെ ഉപയോഗിച്ചത്. ഈ നട്ടിട്ടുള്ള പനകൾ വരിവരിയായി നിൽക്കുന്നതും ആ കാഴ്ച കണ്ട് ആസ്വദിക്കുവാൻ എല്ലാവർക്കും അവസരമുണ്ടാവട്ടെ എന്നും ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. നിസ്വാർത്ഥതയുടെയും കൂട്ടായ്മയുടെയും സേവനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങൾ കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ NCC കാഡറ്റ്സ്. സത്യത്തിൽ പറഞ്ഞ ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ ഒരു മരങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞതന്നെ. അപ്പൊ ഇതൊക്കെ നട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഇത് ഞങ്ങൾ നടു മാത്രമല്ല, ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇത് വളർന്ന വലുതായിട്ട് വല്ല ടൂറിസ്റ്റ് കേന്ദ്രം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പാലക്കാട് ജില്ലയിലെ സാംസ്കാരിക ഗ്രാമമായ കടമ്പഴിപ്പുറത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ പുത്തരിയല്ല. എന്നും കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഗ്രാമമാണ് കടമ്പഴിപ്പുറം. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ശ്രീ വായില്യാംകുന്നിലപ്പന്റെ വായില്യാംകുന്ന് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന
ഗ്രാമത്തിൽ ഈ ഉദ്യമം തുടങ്ങുമ്പോൾ അത് തികച്ചും അനുഗ്രഹീതമാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പ്രായഭേദമന്യേ ഈ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അന്വർത്ഥമാക്കും വിധം ഇവിടെ NCC കാഡറ്റ്സും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും അധ്യാപകരും വിമുക്ത ഭടന്മാരും അവരോടൊപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ വരെ ഇവിടെ അണിചേർന്നു. എൻ്റെ പേര് ഉണ്ണീശൻ, കടപ്പുഴപ്പുറം സ്വദേശിയാണ്. നമുക്കിന്ന് വള്ളുവനാടിൻ്റെയും പാലക്കാടിൻ്റെയും അടയാളമാണ് കരിമ്പനകൾ. ഇന്നത് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പാലക്കാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്നതെല്ലാം നമ്മളെല്ലാം വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ കാഞ്ഞിരപ്പുഴ കനാലിൻ്റെ ഇടത് കരയിൽ പരിസ്ഥിതി പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരുടെയും കടമ്പഴിപ്പുറം ഹൈസ്കൂളിലെ NCC കേഡറ്റുകളുടെയും അധ്യാപകൻ്റെയും കൂട്ടായ്മയിൽ നല്ലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഈ കനാലിൻ്റെ കരയിൽ കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന രീതിയിൽ കടമ്പഴിപ്പുറം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഓഡിയൻസ് സിനിമ കണ്ടപ്പോഴാണ് കരിമ്പനകളെ ഞങ്ങൾ വീണ്ടും കണ്ടത്. NCC അംഗമാവാൻ പറ്റിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പരിപാടിയിൽ ഭാഗമാവാൻ കഴിഞ്ഞത്. ഇത് ഞങ്ങൾ നട്ടുവളർത്ത് മാത്രമല്ല സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. പുതിയ തലമുറയ്ക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൈസ്കൂൾ കടമ്പഴിപ്പുറത്തെ NCC കാഡറ്റുകളാണ്. ഞങ്ങൾ NCC കുറേ ഇതുമായി തന്നെ തൈകളൊക്കെ നടന്നു പറ്റിയിട്ടുണ്ട്. അതും ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇതുപോലൊരു സംഭവത്തിൽ പങ്കുചേരുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ പനയെ അറിയപ്പെടുന്നത് പഴയ പ്രേതപടത്തിലും ഈ ഒടിയൻ സിനിമയിലും ഒക്കെ ആയിട്ടാണ്. അങ്ങനെയൊക്കെയാണ് പനയെ അധികം പരിചയപ്പെട്ടത്. എൻ്റെ പേര് കൃഷ്ണനുണ്ണി. ഞാൻ ഹൈസ്കൂൾ കടമ്പഴിപ്പുറത്തിലെ NCC കുട്ടിയാണ്. ലോക്ക്ഡൌൺ സമയത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറിക്കെട്ടി ഞങ്ങളെല്ലാവരും പാടെ ഇവിടെ സാറ് വിളിച്ചിട്ട് ഞങ്ങളെല്ലാവരും പാടെ ഇവിടെ ഇത് നടുമായിരുന്നു കരിമ്പന. അപ്പം ഞങ്ങൾ വലുതായിട്ട് ചിലപ്പോൾ ജോലിയിലൊക്കെ പ്രവേശം ഉണ്ടാവുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ വിശ്രമിച്ച് ഞങ്ങൾ നട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. വിമുക്ത ഭടന്മാരുടെയും NCC കേഡറ്റുകളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈകൾ കടമ്പഴിപ്പുറം കനാൽ ഭാഗത്ത് വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഭാവി തലമുറയ്ക്ക് അത് ഗുണം ചെയ്യും. വികസനത്തിന്റെ കാര്യത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരുപടി മുന്നിലാണ് കടമ്പഴിപ്പുറം. അതോടൊപ്പം ഇത്തരം പ്രവൃത്തികൾ ഇക്കോ ഫ്രണ്ട്ലി ഡെവലപ്മെന്റിനും സഹായിക്കും. കരിമ്പനയെ നമ്മുടെ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് നമ്മുടെ OV വിജയൻ എന്ന പാലക്കാടുകാരനായ നമ്മുടെ മഹാനായ എഴുത്തുകാരനാണ്. കരിമ്പന ഇത്രയും പ്രശസ്തമായതും അതുപോലെ തന്നെ കരിമ്പന ഒരു കഥാപാത്രമായി ഒരു നോവൽ എഴുതാനും സാധിച്ചത് അദ്ദേഹത്തിന് മാത്രം ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് പാലക്കാടിൻ്റെ തന്നെ ഒരു മുഖമുദ്രയായിട്ട് കരിമ്പന നിൽക്കുകയാണ്. കരിമ്പന എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വലിയ എന്ന് പറഞ്ഞ ഒരു പന, പക്ഷേ അതിലൂടെ അതിൻ്റെ ചരിത്രത്തിലൂടെ നമുക്ക് പോകുമ്പോഴേ പല യക്ഷിക്കഥകൾ, അങ്ങനെയുള്ള യക്ഷികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു രീതിയിലാണ് കരിമ്പനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ഈ കഥാകൃത്ത് ആ ഭീകരത നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ ജനങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും കരിമ്പന എന്നത് ഒരു ബിംബമായിട്ട് അവതരിപ്പിച്ച് ആ നോവലിൽ കൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. OV വിജയൻ്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. ഖസാക്ക് എന്നുള്ള ആ സ്ഥലത്ത്, അതായത് പാലക്കാടിൻ്റെ എല്ലാവിധ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഖസാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാതെ അവിടെ ഈ ഭംഗിക്ക് ഒരു ഭംഗി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഈ കരിമ്പനകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കരിമ്പനയുടെ ഭംഗി. നമുക്ക് ആ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് കരിമ്പന അന്യം നിന്നുപോയൊരു സസ്യമാണ്.
അപ്പോൾ അത് പരിചയപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടെ ഇതിലൂടെ നടപ്പാക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് കരിമ്പനയായിട്ട് അടുത്തിടപഴകാനും അതിലൂടെ ഈ വനവൽക്കരണത്തിലൂടെ ഈ കരിമ്പന എന്നുള്ള സസ്യത്തെ നമ്മൾ ജനകീയവൽക്കരിക്കുകയും അതുപോലെ ടൂറിസം എന്നുള്ള ഒരു ലെവലിലേക്ക് കൂടി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എന്നുകൂടി ഈ ഉദ്യമത്തിന്റെ ഒരു ശ്രമം ആണത്. പാലക്കാടൻ സംസ്കാരത്തിന്റെ ഒരു എന്താ പറയുക, ഒരു അടയാളം തന്നെയാണ് കരിമ്പന. പണ്ട് കരിമ്പനയെ ആശ്രയിച്ചിട്ട് വീട് പണികളും അതുപോലെ പോലെ മേയലും അതുപോലെ കരിമ്പന ചെത്ത് തൊഴിലാളികളും പണ്ടൊക്കെ ഈ നമ്മുടെ ഈ കടമ്പഴിപ്പുറം മേഖലയിൽ നിന്ന് ചെറിയ പനയുടെ പോലെയുള്ള പട്ടകൾ പിന്നെ വ്യാപാരം ചെയ്യാൻ പിന്നെ കാളവണ്ടിയിൽ നിറയെ ആൾക്കാർ കൊടുവായൂർ ഭാഗത്തു നിന്നൊക്കെ വരുമായിരുന്നു. ഇന്നും എല്ലാം ഓലം മേഞ്ഞ വീടുകളാണ്. അപ്പോൾ കുറച്ചൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവർ മാത്രം മേപ്പുര മാത്രം ഓടുകയും അപ്പോൾ ഈ കരിമ്പന ആ പനയുടെ പട്ടം എനിക്ക് വേണം എന്നൊക്കെ ഇങ്ങനെ എൻ്റെ ഓർമ്മകളിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരൊക്കെ പറയും നാല് പനയുടെ പട്ടം അവൻ തന്നു. അതൊക്കെ വലിയൊരു അനുകമ്പയായിരുന്നു. അല്ലെങ്കിൽ പരസ്പരം ഓല മെയ്യാനൊക്കെ ഒരു വലിയ കൂട്ടായ്മയോടെ ഓലപ്പോര പൊളിച്ച് മെയ്യുക, അതൊക്കെ വലിയൊരു അന്നത്തെ ഒരു ഗ്രാമീണതയുടെ ഒരു നല്ല ചിഹ്നങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ടെറസ് വീടുകളായി, വാണിജ്യവൽക്കരണത്തിൻ്റെ വേറെ ഒരു ലോകത്താണ്. അപ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടു. ഗ്രാമീണത നൈർമല്യം സുഖത്തിൻ്റെ തേടിപ്പോകലും പലതും നഷ്ടപ്പെട്ടപ്പോൾ കരിമ്പനിയും നമുക്ക് നഷ്ടപ്പെടുകയാണെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു വർഷം പാലക്കാടിൻ്റെ അടയാളം ഈ നാട്ടിൽ പരിചയപ്പെടുത്തി തലയുയർത്തി നിൽക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു എളിയ ശ്രമമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പനവിടെ വളർന്ന് പന്തലിക്കട്ടെ പരിമ്പനയുടെ ഓലകളിലൊക്കെ നിറയെ കുരുവികൾ ചെറിയ പോലെ വളരെ വെച്ചാൽ ഏറ്റവും വലിയ അങ്ങനത്തെ ഒരു ആർക്കിടെക്ടുകളൊന്നും ഇനി ഉണ്ടാവില്ല തോന്നും. വെച്ചാൽ അങ്ങനെ ഭംഗിയായി കൂട് ഉണ്ടാക്കുന്ന ഒരു പക്ഷി മൃഗാദികൾ വേറെ ഉണ്ടാവില്ല തോന്നും. കൂടിൻ്റെ ഉള്ളിലൊക്കെ ഒരു മൂന്ന് തട്ടുകളായിട്ട് അവർക്ക് മുട്ടയിടാനൊക്കെ വലിയ സംവിധാനങ്ങളൊക്കെ ഉള്ള പോലെ പനയോല കുരുവികൾ അതുപോലെ പന ഓലയുണ്ട്. പിന്നെ പനയുടെ വേലി കെട്ടാൻ പനയുടെ കരിക്ക് വരതിന് പനമ്പടെ പട്ട അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് എല്ലാം ഉപയോഗിച്ചിരുന്നു. പിന്നെ പനയൊക്കെ വെട്ടി കഴിഞ്ഞാൽ പന പൊളിച്ചാൽ അതിൻ്റെ ചോറ് കൂടിയും നമ്മൾ വിരകി തിന്നുന്ന ഒരു കാലമുണ്ടായിരുന്നു. കരിമ്പനയുടെ കൂടി ദാരിദ്ര്യത്തിൻ്റെ ഉച്ചനിരത്തിൽ നിൽക്കുന്ന കാലത്ത് കരിമ്പനയുടെ ചോറ് കൂടി വിരകി തിന്നുന്ന ഒരു കാലമുണ്ടായിരുന്നു പാലക്കാടിന്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ തരുന്ന കരിമ്പനയെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഓർമ്മയിൽ നിലനിർത്തുക എന്നാണ് ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ കൊല്ലം വെച്ചൊരു കരിമ്പനയാണ്, കരിമ്പന തയ്യാറാണ്. ഇത്രയും ആയി. എൻ്റെ പേര് ജയപ്രകാശ് ഇരട്ടപ്പള്ളിയിൽ. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് പച്ചപ്പെല്ലാം ഉണ്ടാവണമെന്ന ആഗ്രഹം കൊണ്ട് അതെല്ലാം ചെയ്തു കൂട്ടുന്നു. കഴിഞ്ഞ കൊല്ലം വെച്ച് കരിമ്പനകൾ കാണാൻ പറ്റും ഇവിടെ ഉണ്ട്. അത് ഒരു പരിചയമുള്ള ആവശ്യമില്ല. ഒരു പ്രാവശ്യം വെച്ച് കിട്ടിയാൽ തനിയെ ഉണ്ടായിരുന്ന സാധനമാണ്. എൻ്റെ പേര് ഷാജി എന്നാണ്. പുതുണ്ടശ്ശേരി എൽ പി സ്കൂൾ അധ്യാപകനാണ്. ഈ പറഞ്ഞ രീതിയിൽ നന്മ സഹായവേദി അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി NCC കേഡറ്റ്സ് ഇവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പറ്റാവുന്ന രീതിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ള ഈ നമ്മുടെ പാലക്കാടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നം എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന കരിമ്പ അതൊരു വലിയൊരു സന്ദേശം നമ്മുടെ സമൂഹത്തിൽ നൽകുന്നൊരു പ്രവർത്തനം കൂടിയാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിന് എന്ത് ലാഭം കിട്ടുമെന്നുള്ള ചിന്തയിലാണ് നാളുകൾ മുഴുവൻ എന്തിലേക്കും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് നമ്മുടെയൊക്കെ പറമ്പുകളിൽ നിന്ന് കരിമ്പന പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് പ്രത്യക്ഷത്തിൽ ലാഭമൊന്നുമില്ല, മറിച്ച് ഒരു കാലത്ത് ആളുകളുടെ വിശപ്പടക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സഹായം ചെയ്തിരുന്നൊരു വൃക്ഷം, പച്ചപ്പരി വൃക്ഷം എന്നുള്ള രീതിയിൽ പോലും പന നമുക്ക് ഉണ്ടായിരുന്നു. അതിന് മാറ്റം വന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാലക്കാടിൻ്റെ കിഴക്കൻ മേഖലയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തെയും കരിമ്പനക്കാടാക്കി വളർത്താൻ ശ്രമിക്കുന്ന ഈ NCC കേഡറ്റ് അംഗങ്ങളുടെയും നാഷണൽ എക്സർവീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെയും മറ്റ് പൊതു പ്രവർത്തകരുടെയും ഈ ഉദ്യമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചാരിതാർത്ഥ്യം ഈ അവസരത്തിലാണ്. വൃക്ഷം, ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ടായിരുന്നു വൃക്ഷ, അത് ഞങ്ങൾ കണ്ടുപഠിച്ചത് ഈ മഞ്ചോണ്ടടന്നാണ്. ആ അമ്പലത്തിൻ്റെ അവിടെ പോയി നോക്കി അറിയാം ഒരുപാട് മരങ്ങളുണ്ട്. അത് ഞങ്ങൾ ചെറുപ്പത്തിൽ വെച്ചുപിടിപ്പിച്ച മരങ്ങളാണ്. അതിനൊക്കെ ഇൻസ്പിറേഷൻ തന്നിട്ടുള്ള മെയിൻ മുന്നിൽ നിന്നിട്ടുള്ളതാണ് മഞ്ചോട്ടൻ. അപ്പോൾ ഒരു മരത്തിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ആദ്യം വിളിക്കാൻ മഞ്ചോട്ടനാണ്. മഞ്ചോട്ടൻ എന്തെങ്കിലും ഇനിയും വിളിക്കും. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുന്നേ വാസുകൊണ്ടെടുത്ത മഞ്ചോട്ടൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമ്പന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു സംരംഭം കുട്ടികളും എക്സർവീസ് ഭാഗത്തു നിന്നുണ്ടായതിൽ സഹായിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കിതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വലുതാക്കണം. വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ നടണം. വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ
ജനങ്ങൾ തന്നെ ചെയ്യണം, അല്ലാതെ ഗവൺമെന്റിനെ കുറിച്ച് മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. നമ്മളാണ് ഉത്തരവാദിത്തം. ഇപ്പൊ കണ്ടില്ലേ, കുപ്പി ചാക്ക് എല്ലാം വഴിയിലാണ്. എന്തെല്ലാം ചെയ്യാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് കണ്ട് തീരുമാനം ഉണ്ടാക്കും. ഞങ്ങൾ സാധാരണഗതിയിൽ പ്രഭാത സവാരിക്കായിട്ട് നിത്യേന ഒരുപാട് ആളുകൾ പ്രഭാത സവാരിക്ക് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണിത്. അപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു, ഈ കനാലിൻ്റെ അരികിലൂടെ എന്തെങ്കിലും വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് വളരെ നല്ലതായിരിക്കുമെന്നുള്ളൊരു അഭിപ്രായം പലരും പങ്കുവയ്ക്കുന്നുണ്ടായി. ഇപ്പോൾ ഈ പരിസ്ഥിതി പ്രവർത്തകരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി അതിവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അപ്പോൾ അതിനെന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ പനയുടെ സംരക്ഷണത്തിന് കനാൽ സൈഡ് കൂടെയുള്ള ഈ പനവൽക്കരണം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായി അനുഭവപ്പെട്ടു. കൂടാതെ വേറെ നമ്മുടെ നാട്ടിലുള്ള ഉങ്ങ പോലുള്ള ചെടികളും വെക്കുന്നതായി കണ്ടു. വളരെ നല്ല സംരംഭമായിട്ട് എനിക്കിത് അനുഭവപ്പെട്ടു. ഞങ്ങൾ മാത്രമാണ് ഈ പ്രദേശം മുഴുവൻ വെച്ചുണ്ടാക്കിയത്. ഈ ഉങ്ങും മറ്റേ വേപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മനോജും ഞാനും കൂടി ഒക്കെ വിശദാക്കി തന്നെയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. കാരണം ഇവിടെ പലരും ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും വിമുക്തഭടനായിട്ടുള്ള ഒ വാസുദേവനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആലോചിച്ചു പോകുന്നൊരു കാര്യമായിരുന്നു ഈ കനാൽ വരുമ്പത്തു കൂടെ നമുക്ക് കരിമ്പനകളുടെ തൈകൾ കൊണ്ടുവന്ന് നടണമെന്ന്. പലപ്പോഴും അതിന് മുതിർന്നപ്പോഴും അത് നടക്കാതെ പോയ ഒരു സ്വപ്നമായിരുന്നു, അത് ഇവിടെ നടത്താൻ സാധിക്കും. തുടർന്ന് ഇതിനെ പരിപാലിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ മാത്രം പോരാ, നമ്മൾ ഈ സമൂഹത്തെ അതിനുവേണ്ടി ബോധവൽക്കരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അടുത്തൊരു ഞായറാഴ്ച ഈ പ്രവർത്തകരെല്ലാം മറ്റൊരു ഉദ്യമത്തിനായി വീണ്ടും ഒത്തുചേരും. ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു.